ഇവിടെ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്കറിയാം നമ്മൾ ഈസ്റ്ററിന് കൂടുതലും പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ഇടിയപ്പം ഇങ്ങനെയുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് അപ്പവും അതിൻ്റെ കൂടെ തയ്യാറാക്കാൻ പറ്റിയ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂവാണ്. നമ്മുടെ രാവിലത്തെ ആ ഒരു ധൃതിയിൽ നമ്മുടെ ലിമിറ്റഡ് ടൈംസിൽ എങ്ങനെ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള അപ്പവും അതിൻ്റെ കൂടെ തന്നെ രുചിയോട് കൂടിയ ചിക്കൻ സ്റ്റൂവും എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നുള്ള പ്രസൻറ്റേഷനിലോട്ട് പോവാം. നമുക്കതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം. അപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂണ് ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലപോലെ കഴുകി നമുക്കൊരു 7 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. അപ്പം നമുക്ക് അപ്പത്തിൻ്റെ മാവ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിരിക്കണം. നമുക്ക് മിക്സിയുടെ പൗഡറിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. അപ്പം ഇതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഇന്നലെ എടുത്ത കുതിരാൻ വെച്ചിരിക്കുന്ന അതിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഇതിലോട്ട് ഒഴിച്ച് വെക്കാം. ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കാം. അപ്പോൾ ബാക്കി പച്ചരി നമ്മൾ അടിച്ചെടുത്തു. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്നില്ലേ അതെല്ലാം ആ മാവ് അതെല്ലാം കൂടി ചേർത്ത് ഇതിലോട്ടൊന്ന് ചേർത്ത് ഒന്നിച്ചടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഒന്നിച്ച് മിക്സ് ചെയ്ത് അടിച്ചു കഴിഞ്ഞു. നമുക്ക് ഇത് 2 സെറ്റായിട്ട് ഇനി എടുക്കാം. 2 ദിവസത്തേക്കായിട്ടാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ 1/2 ഞാൻ ഇതിലൊഴിക്കുകയാണ്. ഈ ബാറ്റർ 2 ബൗളിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അതിൽ 1/2 വന്നിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാനായിട്ട് അത് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. അപ്പോഴും നിങ്ങൾ ഇതേ പ്രോസസ്സ് അനുസരിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. എടുക്കുന്നതിന് മുന്നിൽ കുറച്ച് നേരം 1/2 അവർ മുന്നിലേ എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ഈസ്റ്റ് ഞാൻ ഇടുന്നതുപോലെ ഇട്ട് തയ്യാറാക്കുക. ബാക്കി 1/2 ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഇപ്പോൾ 2 പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ അടിച്ചു വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പം ആ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആ മാവിൽ മാത്രം നമ്മൾ തലേ ദിവസം കുറച്ച് ഈസ്റ്റ് അതായത് ഇത്രയും 1 സ്പൂണിൽ 1 സ്പൂണിൽ ഏതെങ്കിലും ഒരളവ് അതിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഇനി നമ്മൾ എപ്പോൾ എടുക്കുന്നോ ആ സമയം നമ്മൾ ഇതെടുത്താൽ മതി. നമ്മൾ അരച്ച് വെച്ച മാവ് നല്ലപോലെ ഫെർമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 10 അവേഴ്സ് എടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതൊന്ന് കലക്കി വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ടൊരു 30 മിനിറ്റ്സ് നമുക്കതൊന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ അപ്പത്തിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ പ്രിപ്പറേഷനിലോട്ട് പോവാം. അപ്പം നമുക്ക് ഈ സമയം ചിക്കൻ സ്റ്റൂ പ്രിപ്പറേഷനിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ആദ്യം ഒന്ന് കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ 500 ഗ്രാം എടുത്തിരിക്കുകയാണ്. അത് നമുക്ക് എങ്ങനെ വേവിക്കുന്നതെന്ന് നോക്കാം. അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. ഇത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ക്യാരറ്റും പൊട്ടറ്റോസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 2 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ
ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം, അതിൽ ഓൾറെഡി വെള്ളമുണ്ട് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചത്. കുറച്ച് വെള്ളം, എന്നിട്ട് ഒരു വിസിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ സ്റ്റൂ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിരിക്കുകയാണ്. അതിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും അത് ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. വേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് രമ്പയില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവോള, എന്നിട്ട് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ടി വരേണ്ടത് ആവശ്യമില്ല. ഇതിന് 3 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴണ്ടി വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു സ്റ്റേജ് കണ്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും അതുപോലെ തന്നെ പൊട്ടച്ചോയും ക്യാരറ്റും എല്ലാം ചേർത്ത് കൊടുക്കാം. വേവിച്ച സമയത്ത് കുക്കറിലുള്ള വെള്ളമാണ്, അത് വേവിച്ച വെള്ളമാണ്, അപ്പം അതും കൂടെ ഞാൻ ഇതിൽ ചേർക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഇതിലെ വാട്ടർ കണ്ടൻ്റ് എല്ലാം പോയി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തിക്ക് കോക്കനട്ട് മിൽക്ക് ഇതിലോട്ട് ചേർക്കുകയാണ്. ഒരു കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്കാണ്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബബിൾസ് ഒരുപാട് വരണ്ട, ചെറുതായിട്ടൊന്ന് ഒരു തിള വരുമ്പോൾ നമ്മളൊന്ന് ഓഫ് ചെയ്യണം. ഞാനിതിലേക്ക് കറിവേപ്പില താളിച്ചത് കൂടെ ചേർക്കുകയാണ്. കടു വറുത്തിട്ടില്ല, ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി കണ്ടോ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്ക് അപ്പം പ്രിപ്പറേഷനിലോട്ട് പോവാം. ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ലപോലെ ഇതായിട്ടുണ്ട്, മിക്സായിട്ടുണ്ട്. അപ്പച്ചട്ടി ചൂടായി കഴിഞ്ഞ് നമുക്കതിലേക്ക് 2 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ലാസ്റ്റ് അപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം നമ്മുടെ അപ്പവും ചിക്കൻ സ്റ്റൂവും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കും.